नमस्कार पायलट ऑन व्हील्स वीडियो एल स्वागत प्रीमियम हैशबैक सेगमेंट प्रीमियम वाहन कॉन्सेप्ट इंडिया सक्सेसफुल कॉन्सेप्ट इंडिया कोंडोन्न ह्युंडाईडे i20 ആണ് i20 ഗെറ്റ്സ് എന്ന് പറയുന്ന ഹ്യുണ്ടായിയുടെ തന്നെ വാഹനത്തിൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് i20 എത്തിയത്. ആ സമയത്ത് തന്നെ ഇറ്റ് വാസ് പവർഫുൾ, ഇറ്റ് വാസ് പ്രീമിയം ഫിൽഡ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് i20യെ വിളിക്കാം. 2008 ആദ്യമായി i20 എന്ന മോഡൽ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുന്നത്. അതൊരു ഫസ്റ്റ് ജനറേഷൻ മോഡലായിരുന്നു. സെക്കൻഡ് ജനറേഷൻ 2014 വന്നു, അതായത് എക്സാക്ട്ലി 6 വർഷത്തിന് ശേഷം. ഇപ്പോൾ വീണ്ടും 6 വർഷത്തിന് ശേഷം അവരുടെ തേർഡ് ജനറേഷൻ i20 ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. പന്ത്രണ്ട് വർഷത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണിയാണ് ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം i20 നൽകിയത്. കാരണം എല്ലാ ജനറേഷനും ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ഫസ്റ്റ് ജനറേഷനിൽ അതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ലൈൻസും കട്ട്സും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ് i20 ഹ്യുണ്ടായെ കൊടുത്തത്. അത് കഴിഞ്ഞ് തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോഴും ഒരുപാട് ലൈൻസ് കട്ട്സ്, ഒരുപാട് മോഡേൺ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് പുതിയ i20 കൊടുത്തിട്ടുണ്ട്. അതാണ് i20 ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് തേർഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ. ഡിസൈൻ്റെ കാര്യം നോക്കിയാൽ സെക്കൻഡ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ വാഹനം എന്ന രീതിയിലാണ് ഡിസൈനിൽ വന്നപ്പോൾ വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സെൻഷ്യൽ സ്പോട്ടിനെസ് എന്ന് പറയുന്ന ഹ്യുണ്ടായുടെ പുതിയ ഡിസൈൻ ലാംഗ്വേജാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ യൂറോപ്പിലെല്ലാം നമ്മൾ കാണുന്ന ആ ഒരു സെയിം വാഹനമാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടുന്നത്. എക്സെപ്റ്റ് ഫ്യൂ ചേഞ്ചസ്, അത് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പുതിയ ജനറേഷൻ വാഹനങ്ങളിൽ കാണുന്ന ആ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹ്യുണ്ടായ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ആ ഒരു പാറ്റേൺ വിളിക്കുന്ന പേര് പാരമാട്രിക് ജ്വൽ ഡിസൈൻ എന്നാണ്. അത്രയൊന്നും നമുക്ക് പോകേണ്ട, സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് നമ്മൾ കരുതിയാൽ മതി. പക്ഷേ ഭംഗിയാണ്. ഒരു പിയാനോ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹെക്സഗണൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഗ്രില്ല് വന്നിരിക്കുന്നത്. അത്രയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു നെയിമൊന്നും നമുക്ക് വേണ്ട. എന്നാൽ പോലും അതിൻ്റെ ഡിസൈൻ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബംപറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി പുതിയതാണ്. യൂറോപ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ ഡിസൈൻ, ഞാൻ പറഞ്ഞു യൂറോപ്പിൻ്റെ ആ ഒരു സെയിം ഡിസൈനിലാണ് ഇപ്പോഴും ഇപ്പോൾ i20 കൊണ്ടുവരുന്നത്. ആ യൂറോപ്പിൽ വരുന്ന മോഡൽ കംപ്ലീറ്റ്ലി LED സെറ്റപ്പിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രൊജക്റ്റഡ് ആണ് വരുന്നത്. നോട്ട് ബാഡ്. അതുപോലെ തന്നെ എൻ്റെ ഫോഗ് ലാമ്പ് ആണെങ്കിലും പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് ആണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ ഹാലജൻ ബൾബ്സ് ആണ് വന്നിരുന്നത്, ഇപ്പോൾ അത് പ്രൊജക്റ്റഡ് ആയി. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു എയർ സ്പ്ലിറ്ററോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടിംഗ് എന്നൊക്കെ വേണമെങ്കിലും വിളിക്കുക. എന്താണെങ്കിലും ഭംഗിയായിട്ട് തന്നെയുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ടേബോയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് വാഹനം കിട്ടുന്നത്. പക്ഷേ i20 കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പോട്ടിനെസ് കൊടുക്കാൻ വേണ്ടി എല്ലാ മോഡൽസും അല്ലെങ്കിൽ എല്ലാ വേരിയൻസിലും ഈ ഒരു പിയാനോ ബ്ലാക്ക് ആക്സെൻസ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ആ ഒരു ഓരോ ലൈൻസ് കട്ട്സ് ബൾജും എല്ലാം ബംപറിൽ കൊടുത്തിരിക്കുന്ന ഓരോ നല്ല രീതിയിലുള്ള ബൾജും അങ്ങനെയുള്ള ക്രീസസും ലൈൻസും എല്ലാം ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ബോണറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഒരു കുറച്ച് പൊങ്ങിയ രീതിയിൽ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റൈലിംഗ്, സൈഡിലേക്ക് വന്നിരിക്കുന്ന സ്റ്റൈലിംഗ്, ഇതെല്ലാം ഫ്രണ്ടിൻ്റെ ആ ഒരു ലുക്കിനെ ഒരു കുറച്ചുകൂടെ സ്പോട്ടിനെസ് ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പഴയ ജനറേഷൻ i20യുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻസിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ഇതിൻ്റെ ലെങ്ത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മില്ലിമീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായതിനേക്കാൾ ഏകദേശം 10 മില്ലിമീറ്റർ ലെങ്ത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ആ ഒരു കൂടുതൽ ഇതിൻ്റെ വീൽ ബേസിലാണ് വന്നിരിക്കുന്നത്. വീൽ ബേസ് നോക്കിയാലും 10 മില്ലിമീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത് നോക്കിയാൽ ഏകദേശം 41 മില്ലിമീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്. സോ വിഡ്ത്താണ് ശരിക്കും നല്ല വ്യത്യാസം വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു വീതി കൂടി വാഹനം വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ സൈസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റിൽ യാതൊരു വ്യത്യാസവും പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വന്നിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് വന്ന അല്ലെങ്കിൽ കണ്ട ഏറ്റവും ആദ്യം ഞാൻ കണ്ടൊരു സാധനം ഇതിനകത്തെ സൺറൂഫാണ്. ഇപ്പോൾ i20 സൺറൂഫും അവൈലബിൾ ആയിരിക്കും. സോ കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് നൽകാനായിട്ട് സൺറൂഫിന് സാധിക്കും ഡെഫിനറ്റായിട്ടും. 12 വർഷത്തെ സക്സസ് സ്റ്റോറിയാണ് ശരിക്കും i20 പറയുന്നത്. കാരണം i20 എന്ന് പറയുന്ന 2008 സക്സസ്ഫുൾ കാറ് തന്നെയാണ് ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ i20 എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് i20 എന്നുള്ള ബാഡ്ജിങ് അവർ നൽകിയിരിക്കുന്ന. ഹെഡ്ലൈറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ സൈഡിൽ ആ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്കേർട്ടിങ്ങിൽ i20 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പുറകോട്ട് പോയാലും ഒരുപാട് സ്ഥലത്തുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് i20യുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൽ സൈഡിലേക്ക് കയറി വരുന്ന ആ ഒരു സ്വെപ്റ്റ് ബാക്ക് ഡിസൈനിൽ സൈഡിലോട്ട് കയറി
വരുന്ന സ്ഥലത്ത് i20യുടെ ഒരു ബാഡ്ജിംഗ് ചെറുതായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ജനറേഷൻ നിന്ന് തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് ജനറേഷൻ കുറച്ചും കൂടി ഒരു പ്ലെയിൻ ഡിസൈൻ ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ ലൈൻസ് ക്രീസസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷനിലും കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഒരു ഷോൾഡർ ലൈൻ പോയിരിക്കുന്ന ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിലെ ഡോർ അല്ലെങ്കിൽ ബാക്കിലെ ഈ ഒരു ഭാഗം വരെ ആ ലൈൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്, അത് ടെയിൽ ലാമ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് ബാക്കിലെ ഡോറിൻ്റെ പകുതി വരെ വന്നിരിക്കുന്ന മറ്റൊരു ലൈൻ. സോ ഈ രണ്ട് ലൈനും ഭയങ്കര ക്യാരക്ടറാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിന് നൽകുന്നത്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഒ ആർ വി എമ്മിൻ്റെ ഡിസൈനാണ്. വളരെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ, ഇതുവരെ നമ്മൾ ഹ്യുണ്ടായി വാഹനത്തിൽ കാണാത്തൊരു ഡിസൈനാണ്. നീളം കൂടിയിട്ടുണ്ട്, അതുപോലെ കുറച്ചും കൂടെ പോയിൻറ്റഡും ആയിട്ടുള്ള ഭംഗിയായിട്ടുണ്ട്. അതിനകത്ത് തന്നെ സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. താഴെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കേർട്ടിംഗ് നൽകിയിട്ടുണ്ട്. വീൽ വരുന്നത് അലോയ് വീൽസാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. അതിൻ്റെ വീൽ സൈസ് വരുന്നത് 195/55 R16 ആണ്, 16-inch വീൽസാണ് വരുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്. സാധാരണ ഒരു പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വരെ ക്രോമൊക്കെ കൊടുത്ത് തിളക്കിയൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ തീരെ ക്രോം നൽകിയിട്ടില്ല. പക്ഷേ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നപ്പോൾ ഹാൻഡിൽ ക്രോമാണ്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ ലൈനും ഒരു സാറ്റിൻ ക്രോം ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലൈ ബാക്ക് ഡിസൈനിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ഈ ക്വാർട്ടർ ഗ്ലാസും ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് കുറച്ചും കൂടി ഒരു എയർനെസ്സിന് വേണ്ടി ഒരു ക്വാർട്ടർ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ നമ്മൾ ടിസോണിലെല്ലാം പുതിയ ടിസോണിലും എല്ലാം കണ്ട ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി, എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഷോൾഡർ ലൈൻ ആ ഒരു ഡിസൈനുമെല്ലാം. അതുപോലെ മറ്റൊരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഡിസൈനിലൊരു മികവ് കാണിക്കുന്നത് എൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ഈ ഒരു ഷേപ്പാണ്. അത് ഈ ടെയിൽ ലാമ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ക്യാമഫ്ലാജ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ആദ്യം വന്നിരിക്കുന്നത്. അട്രാക്റ്റീവ് തന്നെ അത് ഫുൾ മാർക്സ് ഒരു ഡിസൈൻ ടീം, കാരണം അത് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു i20യുടെ ബാഡ്ജിങ് ഈ ടെയിൽ ലാമ്പിലും അതുപോലെ ഇവിടെയും നൽകിയിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷനിൽ നിന്നും തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ പുറകിലും ഡിസൈൻ മെച്ചപ്പെടുത്തിയാണ് i20 വന്നിരിക്കുന്നത്. ടെയിൽ ലാമ്പ് ഡിസൈൻ മുഴുവനായും വ്യത്യാസം വന്നിരിക്കുന്നു. ഒരു LED സെറ്റപ്പിലുള്ള Z ഷേപ്പ് അല്ലെങ്കിൽ Z ഷേപ്പിലാണ് ടെയിൽ ലാമ്പ് സെറ്റപ്പ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ മോഡൽസുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരു വ്യത്യാസം വന്നിരിക്കുന്നതും റിയറിൽ തന്നെയാണ്. വാഹനത്തിന്റെ പുറകിൽ നൽകിയിരിക്കുന്ന രണ്ട് ടെയിൽ ലാമ്പ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോം സ്ട്രിപ്പ് ഇന്ത്യൻ മോഡലിലാണ് വരുന്നത്. എന്നാൽ യൂറോപ്യൻ മോഡലിൽ ഇത് ഫുൾ കണക്ടിംഗ് ലാമ്പായാണ് നൽകിയിരിക്കുന്നത്. പുതിയ ബമ്പർ, ഡിഫ്യൂസർ, സ്റ്റൈലിംഗ്, പിയാനോ ബ്ലാക്ക് സ്കേർട്ടിംഗ് എന്നിവ നൽകി ഒരു സ്പോർട്സ് ഡിസൈൻ നൽകിയിരിക്കുകയാണ് പിന്നലും i20. 311 liter ബൂട്ട് സ്പേസ് ആണ് പുതിയ ജനറേഷൻ i20 നൽകുന്നത്. കഴിഞ്ഞ ജനറേഷനായി കമ്പയർ ചെയ്താലും ഏകദേശം 26 liter കൂടുതലാണ് പുതിയ i20 ഉള്ളത്. 60-40 സ്പ്ലിറ്റ് സീറ്റ് ഇല്ല എന്നുള്ളൊരു ചെറിയ കുറവ് മാത്രമാണ് പിന്നിൽ എനിക്ക് തോന്നിയത്. ഒരു പ്രീമിയം ഹാഷ്ബാക്ക് എന്ന് വിളിക്കാൻ മുഴുവനായിട്ടും യോഗ്യതയുള്ള ഒരു രീതിയിൽ തന്നെയാണ് i20 ഇൻറ്റീരിയർ ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഴുവൻ ഒരു ഫുൾ ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് എന്ന് വേണമെങ്കിലും വിളിക്കാം, ഒരു ഗ്രേഷ് കളറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് പിയാനോ ബ്ലാക്കിൻ്റെ ഇൻസേർട്ട്സും നൽകിയിട്ടുണ്ട് എൻ്റെ സ്ക്രീനിലും. അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അവിടെയെല്ലാം ഒരു പിയാനോ ബ്ലാക്കിന് ഇൻസേർട്ട്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ക്വാളിറ്റി ഗംഭീരം എന്ന് തന്നെ പറയണം. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഡി വാഹനങ്ങളിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ്. അത് BMW വാഹനങ്ങളെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൻ്റെ ഒരു ഫ്രെയിമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജാഗോർ അല്ലെങ്കിൽ ജാഗോർ കാറുകളിൽ നമ്മൾ കാണുന്ന രീതിയിൽ. സോ ഓവറോൾ ഒരുപാട് പ്രീമിയം വാഹനങ്ങളിലെ കുറച്ച് ആസ്പെക്ട്സൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്. അതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഇൻസ്പയർഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ ആണെങ്കിലും ഒരു 10.25 inch ഒരു ടച്ച് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന അവരുടെ കണക്റ്റഡ് കാർ ഫീച്ചർ അല്ലെങ്കിൽ കണക്റ്റഡ് കാർഡ് ഫെസിലിറ്റിയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 50 കണക്റ്റഡ് കാർഡ് ഫീച്ചർ ഈ വാഹനത്തിലുണ്ട്. 50 നമുക്കിപ്പോൾ കാണിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ 50 ഉണ്ട് എന്നാണ് ഹ്യുണ്ടായി പറയുന്നത്. അതുപോലെ ആപ്പിൾ കാപ്ലേ, അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അതാണ് ഇതിൻ്റെ ടച്ച് സ്ക്രീനിൻ്റെ താഴെ വരുന്ന കുറച്ചും കൂടെ ഭംഗിയുള്ള രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫാൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ടെമ്പറേച്ചർ സെറ്റിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ഡിഫറെൻ്റ് അപ്രോച്ച്, വേറെ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ USB ടൈപ്പ് സി ആണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും. അതുപോലെ 12 volt ഒരു ചാർജിങ് സോക്കറ്റ് സ്റ്റേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ വയർലെസ് ചാർജിങ്, അതുപോലെ അതൊരു കൂളിംഗ് വയർലെസ് ചാർജിങ് ആണ്. അതിൻ്റെ ഒരു ഏരിയ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്ക് ബാക്കി ഉപയോഗിക്കാം. ഗിയർ ബോക്സ് സെറ്റപ്പ്,
അപ്പോൾ അതുപോലെ ഒരു എയർ പ്യൂരിഫയർ പുതിയൊരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് സോ അതാണ് ഈ ഒരു സെറ്റപ്പ് സ്റ്റിയറിംഗ് നമ്മൾ ക്രെറ്റയിൽ കണ്ട സ്റ്റിയറിംഗ് ആണ് ആ ഒരു പ്രീമിയംനെസ് കൂടി ആ ഒരു സ്റ്റിയറിംഗ് വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ സ്റ്റിയറിംഗ് നല്ല സൈസിലുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാം നൽകിയിട്ടുണ്ട് സോ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് ഇതിനകത്ത് ഫീച്ചേഴ്സ് പിന്നെ വരുന്ന ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിന് ആംബിയൻ ലൈറ്റിംഗ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ആംബിയൻ ലൈറ്റിംഗ് വരുന്ന ഒരു ബ്ലൂ കളറുള്ള ആംബിയൻ ലൈറ്റിംഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോസിൻ്റെ 7 സ്പീക്കേഴ്സ് ബോസിൻ്റെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സബ്വൂഫർ നൽകിയിട്ടുണ്ട് സോ സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ആ ഒരു പ്രീമിയംനെസ്സിൻ്റെ ആ ഒരു ഇപ്പം ബ്രാൻഡ്സ് ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയംനെസ്സിൻ്റെ ടച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഹാൻഡിലാണെങ്കിലും ഈ ലോക്കിൻ്റെ ഹാൻഡിലാണെങ്കിലും സാധാരണ ഒരു ക്രോം ഫിനിഷനോ അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്കിലൊക്കെയാണ് കാണുന്നത് ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു ബോഡി കളറിലേക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രേഷ് ടച്ചിലാണ് അത് അല്ലെങ്കിൽ ഈ ഒരു സ്പേസുമായിട്ട് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ക്യാമഫ്ലാജ് ചെയ്ത് പോകുന്ന പോലെയുള്ള ആ ഒരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മീഡിയ ഡ്രൈവിന് കിട്ടിയിരിക്കുന്നത് ഡീസൽ ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് അതിനകത്ത് സീറ്റ്സ് വരുന്നത് ഫാബ്രിക് സീറ്റാണ് വരുന്നത് പക്ഷേ അതിനകത്ത് ടെർബോയിലേക്ക് വരുമ്പോൾ ഡി സി ടി ടെർബോയിലേക്ക് വരുമ്പോൾ പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് ലെതർ സീറ്റ്സും അവൈലബിൾ ആണ് ഇപ്പോൾ ഡീസൽ വേരിയൻറ്റിൽ അത് അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഡി സീറ്റിൻ്റെ ഒരു ഷേപ്പ് ഭയങ്കരമായി നമ്മളെ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് സോ ആ ഒരു കംഫേർട്ട് ഇതിൻ്റെ സീറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു പ്രീമിയം ഹാഷ് പാക്ക് എന്ന് വിളിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒരു ഡ്രൈവർ സീറ്റ് എങ്കിലും നൽകാമായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട് ഇപ്പോൾ വരുന്നത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ് സോ അതാണ് ഇതിനകത്തൊരു കുറവെന്ന് പറയാനുള്ളൂ പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിലോ അങ്ങനെയുള്ള കാര്യത്തിലോ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല ഫ്രണ്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോയും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഒരു പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ സ്പേസോ അല്ലെങ്കിൽ കംഫേർട്ടോ ഭയങ്കരമായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ആ ഒരു സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഫ്രണ്ടിൽ വിനീഷ് ഉണ്ട് വിനീഷ് ഇരിക്കുന്ന പൊസിഷനിൽ സീറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നാൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൈ സപ്പോർട്ടും തെറ്റില്ലാത്ത രീതിയിലുണ്ട് രണ്ട് പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം മൂന്ന് പേരുടെ കാര്യം ഇരിക്കാം പക്ഷേ ഒത്തിരി കംഫർട്ടബിളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ അത്യാവശ്യമാണെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാം അതുപോലെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡർ ഞാൻ കാണുന്നില്ല കപ്പ് ഹോൾഡർ സെൻറ്ററിലൊന്നുമില്ല പക്ഷേ സൈഡിൽ നമുക്ക് ഒരു 1 ലിറ്റർ ബോട്ടിൽ രണ്ട് സൈഡിൽ നമുക്ക് വെക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോസിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് 7 വരുന്നുണ്ട് അതിൽ 1 ഈ സൈഡിലും 1 ആ സൈഡിലും വരുന്നുണ്ട് ഫ്രണ്ടിലും എല്ലാം വരുന്നുണ്ട് സോ ഇതിൻ്റെ ബാക്ക് ഡോറിൻ്റെ ആ ഒരു സ്പേസ് എൻട്രി എക്സിറ്റ് സ്പേസ് കുറച്ചൊന്ന് ഒരു കുറവുണ്ടോ എന്നുള്ളൊരു ഫീലുണ്ട് എന്താണെങ്കിലും ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററിന് ഫുൾ 90° ഡോർ ഓപ്പനിങ് ഉണ്ട് അത് ഇതിന് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയനെ എന്താണെങ്കിലും തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ഡോർ ഹൈറ്റും കാര്യങ്ങളും ഷോൾഡറിന് മുകളിൽ നമുക്ക് നിൽക്കും സോ വിസിബിലിറ്റി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഞാൻ ബൂട്ട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് സ്പ്ലിറ്റ് സീറ്റ് വരുന്നില്ല നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇടണമെങ്കിൽ കംപ്ലീറ്റ് സീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്താൽ മാത്രമാണ് നമുക്കിതിനകത്ത് ഈ ഒരു സ്പേസ് നമുക്ക് ലഗേജിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ACയുടെ ഒരു ബ്ലോവർ ബാക്കിൽ നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു USB പോർട്ടും നൽകിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ USBയുടെ ACയുടെ ബ്ലോവറിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് ഒരു സ്റ്റോറേജ് സ്പേസോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മൊബൈൽ ഒന്ന് ചാടിപ്പോവാത്ത രീതിയിൽ അവിടെ നമുക്ക് വെക്കാൻ പറ്റും സോ ഇവിടെ ഒരു സീറ്റിൽ പോക്കറ്റ് നൽകിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ ആ പോക്കറ്റ് നൽകിയിട്ടില്ല ഒരിടത്ത് മാത്രമാണ് പോക്കറ്റ് നൽകി സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്പേസിന് ഒരു കോംപ്രമൈസ് കൊടുത്തിട്ടില്ല കംഫർട്ടബിൾ ആണ് ഇരിക്കുമ്പോൾ നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കാം സീറ്റിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും എല്ലാം നല്ലതാണ് പിന്നെ ഇനി അറിയേണ്ടത് ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കിൽ ഇരിപ്പാണ് അത് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമുക്ക് എഞ്ചിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവും നോക്കാം i20 മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ നൽകുന്നുണ്ട് 2 പെട്രോൾ എഞ്ചിനും 1 ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിൻ 2 വരുന്നതെന്ന് പറഞ്ഞത് ഒരു 1.2 കാപ്പ സീരീസിലുള്ള ഒരു എഞ്ചിൻ വരുന്നുണ്ട് അതിൻ്റെ പവർ ആണെങ്കിലും അതിനകത്ത് തന്നെ 2 ഗിയർ ബോക്സ് ഓപ്ഷനും ഉണ്ട് ഒരു മാനുവലും ഒരു ഓട്ടോമാറ്റിക്കും മാനുവലിൻ്റെ പവർ വരുന്നത് 83 PS ആണ് മാനുവലിൻ്റെ പവർ വരുന്നത് ഓട്ടോമാറ്റിക് വരുന്ന ഒരു CVT ആണ് അതിൻ്റെ പവർ വരുന്നത് 88 PS പവറാണ് അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് വരുന്നത് അതാണ് ഇതിൻ്റെ കാപ്പ സീരീസിലുള്ള 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതുപോലെ തന്നെ മറ്റൊരു പെട്രോൾ എഞ്ചിനുള്ളത് 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനുണ്ട് അത് നമ്മൾ സോണറ്റിലും അതുപോലെ വെന്യൂവിലെല്ലാം കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് അത് ഒരു 7 സ്പീഡ് DCT ആണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ പവറാണെങ്കിലും 120 PS പവറും ആ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ആ എഞ്ചിനിൽ ലഭിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഒരു ഡീസൽ എഞ്ചിനാണ് ഇന്ന് നമുക്ക് മീഡിയ ഡ്രൈവിന് കിട്ടിയിരിക്കുന്നത് 1.5 ലിറ്റർ CRDI എഞ്ചിൻ ആണ് ഇത്
ഇതിൽ ഈ എഞ്ചിൻ തന്നെയാണ് സോണറ്റിലും അതുപോലെ തന്നെ നമ്മുടെ വെന്യൂലെല്ലാം വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഓട്ടോമാറ്റിക് വേർഷൻ വരുന്നില്ല, മാനുവൽ മാത്രമാണ് വരുന്നത്. ഈ ഒരു സീരീസ് ഓഫ് എഞ്ചിൻ, ഈ എഞ്ചിൻ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ സോണറ്റിൽ മാത്രമാണ് ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സസിൽ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും കാരണവശാൽ സോണറ്റിൽ ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് സക്സസ്ഫുൾ ആണെങ്കിൽ വെന്യൂലും അതുപോലെ പുതിയ i20 ഈ ഡീസൽ എഞ്ചിനിൽ ഒരു ഓട്ടോമാറ്റിക് വേർഷൻ വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് ദാറ്റ്. എന്താണെങ്കിലും ഈ എഞ്ചിൻ്റെ പവർ വരുന്നത് 100 PS പവറാണ് ഈ എഞ്ചിൻ i20 നൽകുന്നത്. സോ അതാണ് ഇപ്പോൾ ഈ ഒരു ലൈനപ്പിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ്. i20 ഡ്രൈവിലേക്ക് വരാം. i20 ഡ്രൈവ്, ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡീസൽ എഞ്ചിൻ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഡീസൽ എഞ്ചിൻ 1.5 liter CRDI എഞ്ചിൻ തന്നെയാണ് ഈ ഒരു i20 ഡീസലിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഭേദപ്പെട്ടു, റിഫൈൻഡ് ആയി ഇതിൻ്റെ എഞ്ചിൻ, കുറച്ചും കൂടി ഒരു ഭേദപ്പെട്ടൊരു ഡ്രൈവ് ഇപ്പോൾ തരുന്നുണ്ടെന്നുള്ളതാണ്. പുതിയതായി കുറച്ചും കൂടെ പുതിയതായി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ഭയങ്കര ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ സൗണ്ടൊന്നും ഒട്ടും അകത്തേക്ക് കയറുന്നില്ല. സോ ഓവറോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഡ്രൈവാണ് നൽകുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്നൊരു വാഹനം ഇപ്പോൾ, അല്ലെങ്കിൽ ആ എഞ്ചിൻ ഇപ്പോൾ ഇതാണ്. ഇത് തന്നെയാണ് വെന്യൂലെ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ സോണറ്റിൽ വന്നിരുന്ന ഡീസൽ എഞ്ചിനും ഇതെല്ലാം സെയിം ആണ്. അതിനെല്ലാം നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനവും ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഒരു ആവറേജ് നമ്മൾക്ക് കിട്ടുന്നത് 22.4 km/L ആണ് മൈലേജ് കിട്ടുന്നത് ഡീസൽ എഞ്ചിനിൽ. സോ അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു മൈലേജ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്നത്, നമ്മൾ ഫുൾ ടാങ്കിലാണ് നമുക്ക് വാഹനം കിട്ടുന്നത്. മീഡിയ ഡ്രൈവിന് സാധാരണ ഫുൾ ടാങ്കിലാണ് വാഹനം തരുന്നത്, കാരണം എത്രയോ ഓടിക്കാൻ പറ്റുന്നു അത്രയോ ഓടിക്കൂ എന്ന് പറഞ്ഞാണ് തരുന്നത്. അന്നേരം ഫുൾ ടാങ്ക് ഡീസലിൽ നമുക്ക് കാണിച്ചിരുന്ന 860 kilometers ഇനിയും ഓടും എന്നുള്ളതാണ് റേഞ്ച് കാണിച്ചിരുന്നത്. അതിനെ ഒത്തിരി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മാനുവൽ വേർഷൻ മാത്രമാണ് വരുന്നുള്ളൂ, മാനുവൽ വേർഷൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു 22 to 24 ബിറ്റ്വീൻ മൈലേജ് എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ എഞ്ചിൻ നൽകുന്ന പവർ എന്ന് പറയുന്നത് 100 PS പവറാണ് നൽകുന്നത്. അതുപോലെ തന്നെ ആ 100 PS നമുക്ക് കിട്ടുന്ന ഏകദേശം 4000 RPM നമുക്ക് ആ ഒരു പവർ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പീക്ക് പവറിലേക്ക് നമ്മൾ എത്തുന്ന ഏകദേശം 4000 RPM. അതുപോലെ തന്നെ നല്ലൊരു ടോർക്ക് എഞ്ചിനുമാണ്, 240 Nm ടോർക്കുണ്ട്. 1500 തൊട്ട് നമുക്ക് ആ ടോർക്ക് കിട്ടുന്നുണ്ട്. സോ ബേസിക്കലി എല്ലാ രീതിയിലും നോക്കിയാലും നല്ല രീതിയിലുള്ള എഞ്ചിനാണ്. ആ എഞ്ചിൻ്റെ റെസ്പോൺസ് ആണെങ്കിലും നല്ലതാണ്. ഭയങ്കര പവർ എന്നാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവർ ഈ വാഹനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് ആണ്. ഭയങ്കര ലൈറ്റ് അല്ല, എന്നാലും ഒത്തിരി ടൈറ്റ് അല്ലാത്ത ഒരു ഹാഷ് ബാക്കിന് പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. പക്ഷെ സ്റ്റിയറിംഗിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ക്രെറ്റയിലെല്ലാം കാണുന്ന സെയിം സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗിൻ്റെ ആ ഒരു സുഖവും ഇത് പിടിക്കുമ്പോഴുള്ള ഒരു ഫീലും എല്ലാം ഭയങ്കര നല്ല തന്നെയാണ്. i20 വരുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഒരു 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല ഡീസലിൽ. ഇപ്പോൾ വെന്യൂലാണെങ്കിലും ഒരു ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. ഈ i20 ഇപ്പോൾ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല, പക്ഷേ വെരി സൂൺ ഡീസൽ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് വരും എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ പ്രോബ്ലം എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തതിൻ്റെ ഒരു ക്ലച്ചിൻ്റെ ഒരു ഒരു ഫീലാണ്. ഭയങ്കര ഡെപ്ത് ആണ് ഇതിൻ്റെ ക്ലച്ചിന്. ആ ഒരു ഫീല് മാത്രമാണ് എനിക്ക് ഒരു കുറവ് എന്നുള്ളൊരു ഫീല്, ക്ലച്ചിൻ്റെ ഒരു ഫീല് മാത്രം. ഭയങ്കര ഡെപ്തിൽ നമുക്ക് ഇപ്പോൾ ക്ലച്ച് ചവിട്ടിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ഒരു കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി നന്നാക്കാൻ വരുന്നു തോന്നുന്ന ഒരു കാര്യം. ഒരു ഡ്രൈവിൻ്റെ സമയത്തുള്ള ഒരു കംഫർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും പഴയതിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായി. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എഞ്ചിൻ നോയ്സ് ഒന്നും അകത്തേക്ക് കയറുന്നില്ല, കുറച്ചും കൂടെ റിഫൈൻഡ് ആയി. അതുപോലെ സീറ്റ്സ് ആണെങ്കിലും ഫ്രണ്ടിലെ സീറ്റ് ഡ്രൈവർ സീറ്റൊക്കെ ആണെങ്കിൽ പോലും കുറച്ചും കൂടെ കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, കംഫർട്ടബിൾ ആണ്. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ വൈഡറായി, കുറച്ചും കൂടെ ഒരു 40 mm വാഹനം കുറച്ചും കൂടെ വൈഡറായി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ വീൽ ബേസും കുറച്ചുകൂടി. സോ ആ കുറച്ചും കൂടെ ഒരു പ്ലാന്റഡ് ഫീല് നേരത്തെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ i20 ലഭിക്കുന്നുണ്ട്. അതൊരു ഒരു നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ എനിക്ക് ഡ്രൈവ് സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 100-120 വരെയൊക്കെ പോകുന്ന സമയത്താണെങ്കിലും വലിയൊരു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവൊന്നും നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ റെസ്പോൺസീവ് ആണ്, നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു നല്ല റെസ്പോൺസ് നമുക്ക് വാഹനത്തിൻ്റെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട്. ഒരു പവർ ഡെലിവറി ഉണ്ട്. സോ പവർ ഡെലിവറി ഉണ്ട്, അതുപോലെ പവറുണ്ട്. ആ പവർ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും സ്പീഡ് കൂടുന്ന സമയത്താണെങ്കിലും ഒന്നും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ഒരു രീതിയിലും ഫീൽ ചെയ്യുന്നില്ല.
i20-യുടെ ബാക്കിയുള്ള രണ്ട് എഞ്ചിനും രണ്ട് പെട്രോൾ എഞ്ചിനും ഉടനെ തന്നെ അതിൻ്റെ ഡ്രൈവ് നമ്മൾ ചെയ്യും. അത് 1.2 കാപ്പ എഞ്ചിനും അതുപോലെ തന്നെ 1 ലിറ്റർ ടേർബോ എഞ്ചിനും നമ്മൾ ഉടനെ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെയും റിവ്യൂ എത്തിക്കും. i20-യുടെ പ്രൈസ് റേഞ്ച് വരുന്നത് 6.59 മുതൽ 11.17 വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്, എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് പെട്രോൾ എഞ്ചിൻ തൊട്ട് അതിൻ്റെ ലോവസ്റ്റ് മോഡൽ തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ വില വരുന്നത് 10.55 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. i20-യുടെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജും പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പേജും. ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് pilot_wheels എന്നാണ്. അതുപോലെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പേജ് roshan.m.joseph എന്നാണ്. ഇത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്. എല്ലാവരും സേഫായിട്ടിരിക്കുക.